നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം അഞ്ചാം തീയതി ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച ദിവസമാണ് സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച സൂര്യവാരം അതേപോലെ ഇന്ന് നക്ഷത്രവും അത്തൻ നക്ഷത്രമാണ് വന്നിരിക്കണേ ഏകാദശിയാണ് അത്ത നക്ഷത്രം ഏകാദശി അതേപോലെ ഞായറാഴ്ച ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് നല്ല ദിവസമാണ് അവധി ദിവസമാണ് നല്ല ഒരു ദിവസമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസമാണ് സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് അനുകൂലപ്രദമായ സമയമാണ് ശുഭദിനവും ശുഭവാരവും ശുഭ എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾക്കും കൊള്ളാം ഇന്ന് സുഹൃത്തുക്കളെ സന്ദർശിക്കാനും മറ്റേതെങ്കിലും ഫങ്ഷനൊക്കെ പങ്കെടുക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തെക്കുറിച്ച് അത്ത നക്ഷത്രം ഇടവമാസത്തിലെ അത്ത നക്ഷത്രം വന്നിരിക്കുന്നവർക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ നമുക്ക് വന്നു ചേരും പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി ജോലിയിൽ നേട്ടം ഉണ്ടാവുക പ്രശസ്തി ഉണ്ടാവുക വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ കിടവരുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഔദ്യോഗികമായിട്ട് നിൽക്കുന്നവർക്ക് പ്രശസ്തി എന്ന് പറയുമ്പോൾ ജോലി ജോലിക്കയറ്റവും അതുപോലെ അംഗീകാരങ്ങളും സാമ്പത്തിക നഷ്ട ലാഭവും ഒക്കെ വന്നു ചേരും കുട്ടികളാണെങ്കിൽ അവരെ പഠിത്തത്തിന് നല്ല റിസൾട്ട് ലഭിക്കും അവർക്ക് വളരെ സന്തോഷത്തിന് വഴിതെളിക്കും അവരാഗ്രഹിക്കുന്ന സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ കഴിയും ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഇന്ന് ബർത്ത് ഡേ വന്നിട്ടുള്ള ഒരവസ്ഥ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അവരുടെ ഭാഗ്യദായകമായി തീരാനും ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് അവർക്ക് ഗുണഫലം കൂടുതലായി ലഭിക്കാനും തടസ്സങ്ങളൊന്നും വരാതിരിക്കാനുമായിട്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യണം മഹാദേവ ക്ഷേത്രത്തിൽ പോവുകയും ഭഗവാന് ജലധാര കൂവളമാല അതുപോലെ അർച്ചന ഒക്കെ നടത്തി ഭഗവാന് പിൻവിളക്ക് കത്തിക്കുക അതേപോലെ തന്നെ വിളക്കെണ്ണ വാങ്ങി നടക്കി വയ്ക്കുക ഇതൊക്കെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും അതുപോലെ സൂര്യൻ്റെ ദിവസം നമുക്ക് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ആദ്യത്തിനെ നമസ്കരിക്കുകയും ചെയ്യുക അപ്പോൾ കിട്ടേണ്ട ഭാഗ്യത്തിൻ്റെ അളവ് കൂടും അതേപോലെ തന്നെ നമ്മൾ ഓരോ സമയത്തിൻ്റെയും അന്നോടൊന്ന് വരുന്ന രാവുകാല കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക യാത്രയ്ക്കാണ് ഇന്ന് നമുക്ക് യാത്ര ചെയ്യാൻ വൈകുന്നേരമാണ് രാഹു കാലം വരണത് തന്നെ നാല് മുപ്പത് മുതൽ ആറ് മണിവരെ ഇന്ന് കളണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അഞ്ച് മണി രണ്ട് മിനിറ്റ് തൊട്ട് രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആറ് മണി മുപ്പത്തി ആറ് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും നാലരയ്ക്ക് രാഹു തീർന്നു അല്ലെങ്കിൽ രാ സോറി നാളേക്ക് തുടങ്ങി അപ്പോൾ നാളേക്ക് തൊട്ട് മുമ്പേ കറങ്ങാം അഞ്ച് ആറ് മണിയാവുമ്പോൾ രാഹു തീരും എന്ന് വിചാരിക്കുന്ന തീരത്തില്ല ആറു മണി മുപ്പത്താറ് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ അഞ്ച് മണി രണ്ട് മിനിറ്റിനകത്തോ ആറ് മുപ്പത്താറിന് അകത്തോ നമ്മൾ യാത്ര ചെയ്തതിനു ഒന്നുകിൽ അതിന് മുമ്പായിരിക്കണം അതിന് ശേഷമായിരിക്കണം പക്ഷേ രണ്ട് സമയങ്ങൾ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ കൊള്ളാവുന്ന സമയമല്ല ഗുളികകാലവും യമഖണ്ഠകാലവും ഈ സമയത്തിനെ വളരെ ശ്രദ്ധിക്കണം ഗുളികകാല സമയം പറഞ്ഞത് നമ്മളുടെ ഇന്നത്തെ ദിവസം നാല് മണി രണ്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി അഞ്ച് മൂന്ന് മണി ഇരുപത് ഇരുപത്തിയെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി രണ്ട് മിനിറ്റ് വരെ ഗുളികകാലവും യമഖണ്ഠകാലം പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് പന് ശരിക്കു ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയും നമുക്ക് ഒരു ശുഭകാര്യത്തിന് എടുക്കാൻ കൊള്ളത്തില്ല നല്ല ദിവസം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് അഭിജിത് മുഹൂർത്ത സമയം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തിയെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്ത സമയമാണ് ഈ സമയം വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട നമുക്ക് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക വസ്ത്രധാരണം ചെയ്യുമ്പോൾ സൂര്യൻ്റെ കളറുകൾ സൂര്യൻ്റെ രക്ഷ്മിയുടെ കളറുകൾ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും റോസ് കളറ് താമരപ്പൂവിൻ്റെ കളറ് അല്ലെ ചുടുകല്ലിൻ്റെ കളറ് ആയിട്ടുള്ള റെഡുമായിട്ട് മിക്സായിട്ടുള്ള കളറുകൾ ഒക്കെ നമുക്ക് ഭാഗ്യദായകമായി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഈ കളറിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും കരുതുന്നത് നന്നായിരിക്കും അപ്പം ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കൊന്ന് മാത്രമല്ല എല്ലാവർക്കും ഭാഗ്യദായകമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം